അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജൂലൈ 28-ന് നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് സാറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റോഡിൻ്റെ നന്നാക്കിയതിനെ കുറിച്ചിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു അത്. അതിലെഴുതിയുള്ളത് തൃപ്രയർ കാഞ്ഞാണി ചാവക്കാട് റോഡ് എന്നാണ്. സോ അതിലിപ്പോൾ ഈ കാഞ്ഞാണി ചാവക്കാട് റോഡ് എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞാണി ചാവക്കാട് റോഡ് അവിടെ അതിൽ ആ വീഡിയോയിൽ പഴയ റോഡും പുതിയ റോഡും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ ഒപ്പം കാണിക്കുന്നുണ്ട്. ഇതിൽ കുറേ ഭാഗമൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കുറേ ആൾക്കാരുടെ റെസ്പോൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു എക്സാമ്പിളാണ്. പക്ഷേ ഞങ്ങളീ പറഞ്ഞു വരുന്നത് കാഞ്ഞാണി ചാവക്കാട് റോഡിനെ കുറിച്ചിട്ടാണ്. ഈ കാഞ്ഞാണി എന്ന് ചാവക്കാട് റോഡിൽ കുറച്ച് ഭാഗം മാത്രമായിരിക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവുക. കാഞ്ഞാണി നിന്ന് ചാവക്കാട് പോകുമ്പോൾ മുല്ലശ്ശേരി തൊട്ട് നമ്മൾ ചാവക്കാട് വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ഇതാ ഞങ്ങളിപ്പോൾ ഈ കാണിക്കുന്നതാണ്. ആ പോസ്റ്റിൽ എഴുതിയുള്ളത് കാഞ്ഞാണി ചാവക്കാട് റോഡ് നന്നാക്കിയിട്ടുള്ള രീതിയിലാണ്. സോ അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങളീ പോസ്റ്റ് ഇടുന്നത്. മീൻസ് കാഞ്ഞാണി നിന്ന് ചാവക്കാടേക്ക് പോണ റോഡ് മുല്ലശ്ശേരി തൊട്ട് ചാവക്കാട് വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് എല്ലാവരും അറിയണല്ലോ. മീൻസ് അവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല അനുഭവമുള്ളതാണ്. ഞങ്ങളടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റ് ഇടാനും ഇത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായി ഇത്രയും ഇതായിട്ട് ആൾക്കാർ മീൻസ് ഇത്രയും മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും വണ്ടി പിടിച്ച് പോണത്. മീൻസ് ഒരു ബസ് ഫ്രണ്ടിൽ പോയാൽ ഫുള്ള് പൊടിയും മേത്തേക്കും ഫുള്ള് പൊടി അവിടെ. പിന്നെ എന്ന് പറയുമ്പോൾ വലിയ വലിയ കുഴികളാണ്. മഴ പെയ്താൽ വെള്ളം കയറി കഴിഞ്ഞാൽ കുഴി ഏതാ റോഡ് ഏതാന്ന് പോലും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. മീൻസ് കുഴിയിൽ വേണ്ട എന്തൊക്കെ പറ്റുന്നു പോലും അറിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ആ റോഡ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇതിപ്പോൾ ഒരു പഞ്ചായത്ത് റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം ഒരു ഇഷ്യൂ വരില്ല എന്നൊക്കെയാണ്. പക്ഷേ ആ ഭാഗത്തുള്ളവർക്ക് മാത്രം വലിയ ഇഷ്യൂ വരില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു മെയിൻ റോഡാണ്. നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് പോണ മിക്ക വണ്ടികളും പോകുന്ന ഒരു റോഡാണ്. അത്രയും തിരക്കുള്ള റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മാത്രം ഒരു അവസ്ഥയല്ല, തൃശ്ശൂർ ജില്ലയിൽ കുറേ റോഡുകളുണ്ട് ഇങ്ങനെ. നമ്മുടെ ഇപ്പോൾ ഈ പുഴയ്ക്കലായാലും ഒരു പാലമ്പടിയാണെന്നോണ്ടിരിക്കുക, കുറേ കാലമായി അവിടെ ഫുള്ള് ബ്ലോക്കായി. ഇന്ന് പോയാലും അവിടെ ബ്ലോക്കിൽ പെടാണ്ട് നമുക്ക് തൃശ്ശൂർ സിറ്റിയുടെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് മീൻസ് വേറൊരു റോഡും കൂടി ഉണ്ട്, അവിടെ പാലം പണിയടക്കുക. അവിടെ കുറേ കാലമായി ആ പാലം പണി ഉണങ്ങിയിട്ട്, അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് റോഡുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവായൂർ പരിസരത്ത് തന്നെ. അത്യാവശ്യം റോഡുകൾ ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് കിടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിന് മുമ്പ് റോഡിനെ കുറിച്ചിട്ടുള്ള വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടിപ്പള്ളി എടുക്കുന്ന ഗുരുവായൂർ റോഡിനെ കുറിച്ചിട്ടുള്ള വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ റോഡിനെ കുറിച്ചിട്ടൊരു നല്ല റോഡാക്കിയിട്ടുണ്ടെന്നുള്ളൊരു പോസ്റ്റ് പോലെ വന്നപ്പോൾ അത് ആളുടെ അറിവിലേക്കൊന്ന് എത്തിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ കുറച്ച് അധികം കാലങ്ങളായിട്ട് പൊളിഞ്ഞെടുക്കുന്ന റോഡാണ് നമ്മുടെ ഈ മുല്ലശ്ശേരി തൊട്ട് ചാവക്കാട് ഗുരുവായൂർ വരെയുള്ള റോഡുകൾ കുറച്ചധികം കാലമായിട്ട് പൊളിഞ്ഞെടുക്കുന്നതാണ്. സോ അത് ആളറിയപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആളുടെ അറിവിലേക്ക് എത്തിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട റോഡുകളുടെയൊക്കെ വീഡിയോ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസം 29-ാം തീയതി എടുത്ത വീഡിയോസാണ് ഞങ്ങളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇവിടുത്തെ റോഡുകളുടെ ഈ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾക്കും അറിയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള ഇങ്ങനത്തെ റോഡുകളും നിങ്ങൾ എൻ്റെ ഒപ്പം കമൻറ്റ് ചെയ്യുക. താങ്ക് യു. Guys, it's not gonna happen.